വനിതാ മതിൽ വർഗീയ മതിലാണെന്ന എം കെ മുനീറിന്റെ പരാമർശത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരും കയ്യാങ്കളിയും. അസാധാരണ പ്രതിഷേധങ്ങൾക്കിടെ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മതിലിൽ അണിചേരാത്തവരുടെ സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപമാനകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്, ദയവായി. നിയമസഭയാണ്. അടിമുടി പ്രതിഷേധത്തിൽ മുങ്ങിയ 14-ാം സഭയുടെ 13-ാം സമ്മേളനത്തിന്റെ ക്ലൈമാക്സിൽ കയ്യാങ്കളി. ഭരണപക്ഷ എം എൽ എ വി ജോയും പ്രതിപക്ഷ എം എൽ എ ഐ സി ബാലകൃഷ്ണനും തമ്മിലായിരുന്നു ആദ്യം മുന്തും തള്ളും. പിന്നീട് പി കെ ബഷീറും ജോയും തമ്മിലായി കയ്യാങ്കളി. സഹായത്തിന് ഇരുപക്ഷത്തു നിന്നും കൂടുതൽ പേർ എത്തിയതോടെ ആകെ ബഹളം. ഒടുവിൽ മുതിർന്ന അംഗങ്ങൾ ഇടപെട്ടാണ് ഇരുപക്ഷത്തെയും അനുനയിപ്പിച്ചത്. ഈ വർഗീയ മതിൽ കേരളത്തിലെ ജനങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ എം കെ മുനീറിന്റെ ഈ പരാമർശമാണ് പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചത്. പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടുത്തലത്തിലേക്ക് നീങ്ങി ഭരണപക്ഷം. പറ്റില്ലെന്നുറച്ചു മുനീർ. അരമണിക്കൂർ നിർത്തിവെച്ച സഭ വീണ്ടും തുടങ്ങിയപ്പോഴും മുനീറിനും ഭരണപക്ഷത്തിനും വിട്ടുവീഴ്ചയില്ല. മുനീറിന്റെ പ്രസംഗം തീരും മുമ്പേ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് സഭ വിട്ടു. പുറത്തേക്ക് നീങ്ങുന്നതിനിടെയാണ് ഭരണപക്ഷ അംഗങ്ങൾ പ്രകോപനവുമായി എത്തിയതും ഇരുഭാഗവും തമ്മിൽ കയ്യാങ്കളി തുടങ്ങിയത്. സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തത് മനസ്സിലാകും. ഇന്ന് ഭരണകക്ഷി തടസ്സപ്പെടുത്തിയത് ആദ്യത്തെ സംഭവമാണ്. ഈ മതിൽ ഒരു വർഗീയ മതിൽ തന്നെയാണ്, ഞങ്ങൾ ആവർത്തിക്കുന്നു. നിർഭാഗ്യകരമായ ഒരു സാഹചര്യം. സഭയിലെ സാമാജികരുടെ ഭാഗത്തു നിന്ന് അസാധാരണമായ രീതികളും പ്രകടനങ്ങളും ഉണ്ടാകുമ്പോൾ സഭ തുറത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി വനിതാ മതിൽ ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിലാണെന്ന് വ്യക്തമാക്കി. നോട്ടീസ് നൽകിയ മുനീറിന് സ്ഥലജല വിഭ്രാന്തി വന്നുവെന്നും പിണറായി പരിഹസിച്ചു. ഇതിനെ പിന്തുണക്കാതെ മാറി നിൽക്കുന്നവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുകയാണ് ചെയ്യുക. 13 ദിവസം ചേർന്ന സഭാസമ്മേളനത്തിൽ 11 ദിവസവും നടപടികൾ പ്രതിഷേധത്തിൽ മുങ്ങി. ശബരിമലയെ ചൊല്ലിയായിരുന്നു മിക്ക ദിവസവും സഭ സ്തംഭിച്ചത്. നിയമസഭയിൽ നിന്നും കെ ജി കമലേശ്.